വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒട്ടനവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കി ജനപ്രിയ നായകനായി മാറിയ നടനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായിട്ടായിരുന്നു ദിലീപ് കരിയർ തുടങ്ങിയത്. പിന്നീട് ചില സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു. ഒടുവിൽ നായകനായി, മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, ജനപ്രിയ നായകനായി, നിർമ്മാതാവായി, അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് ദിലീപ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല. കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായുണ്ട്. മീശമാധവൻ, സി ഡി മൂസ, കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്ന് നിലനിൽക്കുന്നു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. ഇപ്പോഴും നടിക്കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. സിനിമയിലേതുപോലെ തന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു മണി. സിനിമയ്ക്കകത്തും പുറത്തും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് ഇരുവരും. കലാഭവൻ മണിയുടെ മരണം ദിലീപിനെ വല്ലാതെ തളർത്തിയിരുന്നു. ഇപ്പോഴത്തെ മലയാളത്തിന്റെ പ്രിയ നടൻ വിട്ടുപിരിഞ്ഞിട്ട് 7 വർഷം പിന്നിടുകയാണ്. മണിയുടെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച പ്രിയപ്പെട്ടവരെല്ലാവരും എത്തിയിരുന്നു. മണിയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പ് പങ്കുവെക്കുകയാണ് ദിലീപ്. എന്നും ജീവിതത്തിൽ പിൻബലമായിരുന്ന മണിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കളെന്നായിരുന്നു ദിലീപ് കുറിച്ചത്. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ സുഹൃത്ത് ദിലീപാണെന്ന് മണി മുമ്പ് പറഞ്ഞിരുന്നു. മണി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിലുണ്ടായനെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ സാന്നിധ്യം ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന്, മണ്ണിൽ നിന്ന് പോയാലും മണി മനസ്സിൽ നിന്ന് പോവില്ലെന്നും മുമ്പ് ജനപ്രിയ നായകൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന സുഹൃത്തായിരുന്നു മണിയെന്നും ദിലീപും നാദൃശ്യം മുമ്പ് പറഞ്ഞിരുന്നു. മണിയില്ലാതെ ഞങ്ങൾ അങ്ങനെ അധികം പോയിട്ടില്ല. ഓരോ ഷോ ചെയ്യുമ്പോഴും ഞങ്ങൾ റിഫ്രഷ് ആവാറുണ്ട്. സിനിമയിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചാണ് എല്ലാവരും ഷോയ്ക്ക് വരുന്നത്. ഇപ്പോൾ ഷോ ചെയ്യുമ്പോഴും ആ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. സിനിമയിലെത്തിയത് വന്ന വഴി ഞങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും അവർ പറഞ്ഞിരുന്നു. ദിലീപിന്റെയും മഞ്ജുവാരുടെയും പ്രണയ സാഫല്യത്തിൽ തനിക്ക് പങ്കുണ്ട്. എനിക്കുണ്ടാവുന്ന സഹായങ്ങളൊക്കെ റിപ്പീറ്റ് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. അവർ രണ്ടാളായി എനിക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നു. മുമ്പൊരിക്കൽ ഷോയ്ക്കിടെ ദിലീപ് നിന്ന് ഓടി രക്ഷപ്പെട്ടതിനെക്കുറിച്ചും കലാഭവൻമണി പറഞ്ഞിരുന്നു. തിലക്കത്തിലെ പോലെ മുണ്ടുരിയുന്നത് ചെയ്യുകയായിരുന്നു. അന്ന് ദിലീപ് എങ്ങാനും എന്റെ മുണ്ടുരിഞ്ഞിരുന്ന വിവരം അറിഞ്ഞതിനെ ഞാൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഒരു വിദേശ ഷോയ്ക്കായി മണി കൊണ്ടുപോയതിനെ കുറിച്ച് പറഞ്ഞുള്ള നാദൃശയുടെ വാക്കുകളും വൈറലായിരുന്നു. മണിയെ കൊണ്ടുപോകാനൊന്നും തീരുമാനിച്ചിരുന്നില്ല. കുറെ സംഭവങ്ങൾ മണി കാണിച്ചപ്പോഴും അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതിനിടയിലാണ് ആനയുടെ ബാക്ക് കാണിക്കാവെന്ന് പറഞ്ഞ് അതിന് കറുത്ത പാൻറ് വേണ്ടത്. മണി അന്ന് മുണ്ടായിരുന്നു എടുത്തത്. അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇന്ന് മുണ്ടെടുത്തതെന്ന് ചോദിച്ചിരുന്നു. എനിക്കാകെ ഒരു പാൻറ്റേ ഉള്ളൂ, അത് അലക്കിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് മണി പറഞ്ഞത്. അതോടെയാണ് മണിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്നായിരുന്നു നാദർഷ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു മണിയുടെ 7ാം ചരമവാർഷികം. 2016 മാർച്ച് 6 കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് മാണി മരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമായിരുന്നു മരണം. മരിക്കുമ്പോൾ 45 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. അക്ഷരം എന്ന ചലച്ചിത്രത്തിലൂടെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തെത്തിയത്. എങ്കിലും സുന്ദർദാസ് ലോഹിദാസ് കൂട്ടുകെട്ടിന്റെ സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കി. തുടക്കത്തിൽ സഹനടനായി ശ്രദ്ധ നേടിയ ശേഷം നായക വേഷങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും പകരം വയ്ക്കാനാകാത്ത അതുല്യ പ്രതിഭയാണ് അദ്ദേഹമെന്ന് ഒരിക്കൽ കൂടി പറയേണ്ടി വരും. അത്രത്തോളം മികച്ച കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം അവിസ്മരണീയമാക്കിയത്.